നമസ്കാരം. എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, എന്താണ് മാരുതി ഇൻഷുറൻസ്? പുതിയ വാഹനം എടുക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കാൻ പോകുമ്പോൾ അവർ പറയും മാരുതി ഇൻഷുറൻസ് ആണെന്ന് പറയും. അപ്പോൾ മാരുതി ഇൻഷുറൻസ് ഉണ്ടോ, അതെന്താണ്? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാ വർഷവും ഓണത്തിനാണ് കൂടുതൽ ആൾക്കാർ വാഹനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സ്വാഭാവികമായും ഇൻഷുറൻസ് പുതുക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻഷുറൻസ് പുതുക്കാൻ പോകുന്നുണ്ട്. ഒത്തിരി ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഷോറൂമിൽ നിന്നും എടുക്കുന്നത്? അപ്പോൾ എന്താണ് മാരുതി ഇൻഷുറൻസ്? അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് ഈ വീഡിയോ. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ വാഹനമെടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം. ഞാൻ എടുത്തത് എറണാകുളത്തെ കുണ്ടന്നൂരുള്ള മൈജോലാണ്. അപ്പോൾ അവിടുത്തെ ഇൻഷുറൻസിൻ്റെ സെക്ഷനിലിരിക്കുന്ന ആളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാർ, മാരുതി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കിംഗ് ലിമിറ്റഡ് കമ്പനിയാണ്. മാരുതിക്ക് സ്വന്തമായിട്ട് ഇൻഷുറൻസ് കമ്പനി ഇല്ലെങ്കിൽ പോലും മാരുതിയുടെ ടൈപ്പായിട്ട് വരുന്ന ന്യൂ ഇന്ത്യ, നാഷണൽ, ഗോ ഡിജിറ്റ്, റിലയൻസ്, SBI അങ്ങനെയുള്ള കുറേ 14 തരം കമ്പനികളുണ്ട്. ഈ 14 കമ്പനികളും ടൈപ്പായിട്ട് അധിക ബെനിഫിറ്റോട് കൂടിയിട്ട് മാരുതി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസാണ് മാരുതി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ക്യാഷ് ലെസ് ആണെന്നാണ്. ഇപ്പോൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്തൊരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് അടച്ചിട്ട് വേണം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട്. റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും, അതൊരു 2-3 മാസത്തിനുള്ളിൽ കിട്ടുന്നതാണ്. പക്ഷേ അവർക്ക് അതിൽ 10% സാൽവേജ് ഡിഡക്ഷൻ പിടിക്കും. പിന്നെ ക്ലെയിം പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2000 രൂപയുടെ ഉള്ളിൽ പോകും. പിന്നെ അതിൽ തന്നെ വണ്ടി ടോയിങ് ഫെസിലിറ്റി വേണമെങ്കിൽ, ഇപ്പോൾ കെട്ടി വലിച്ച് കൊണ്ടുവരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനധിക പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ മാരുതി ഇൻഷുറൻസ് എടുത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കമ്പൾസറി എമൗണ്ട് ആയിട്ടുള്ള 1000 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും കസ്റ്റമറിന് കിട്ടുകയും ചെയ്യും. എത്ര 100,000 രൂപയുടെ വർക്ക് വന്നാലും ഈ കസ്റ്റമർ 1000 രൂപ മാത്രം കൊടുത്താൽ മതി മാരുതി പോളിസി ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പോളിസിയിൽ 2 തരം പോളിസിയാണ് ഉള്ളത്, ഒന്ന് കോംപ്രിഹെൻസീവ്, പിന്നെ ഒന്ന് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ്റിലേക്ക് പോകുന്ന പൈസയാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ഉള്ള വണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ, റോഡിൽ കൂടെ ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ഇൻഷുറൻസിൽ ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു പോളിസി എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് എന്ന് പറയും. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാർട്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഷുറൻസ്. ഏത് ഇൻഷുറൻസ് ഇപ്പോൾ കോംപ്രിഹെൻസീവോ 1/9 ആയാലും അതിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് പാർട്ടി അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇയറിൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ 1/9 2 വർഷത്തെ തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടാവുക. അതിന് പറയുന്ന പേര് ലോങ് ടേം ബണ്ടിൽ പോളിസി എന്നാണ്. അപ്പോൾ പിന്നീട് വരുന്ന അതാത് ഡേറ്റിൽ തന്നെ വണ്ടിയുടെ പോർഷൻസ് മാത്രം ഈ കസ്റ്റമേഴ്സ് അടച്ചാൽ മതി. അപ്പോൾ ഈ വണ്ടിയുടെ പോർഷൻസ് എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്, പിന്നെ അതിൽ വരുന്ന ആഡോൺസ് ആണ് 1/9 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/9 എടുത്ത കസ്റ്റമേഴ്സിന് മാത്രമേ നമുക്ക് ഈ ക്യാഷ് ലെസ്സിൽ ഡിപ്രിസിയേഷൻ ഇല്ലാണ്ട് കിട്ടുകയുള്ളൂ. അല്ല, കോംപ്രിഹെൻസീവ് എടുത്ത കസ്റ്റമർ അഥവാ ഫുൾ കവർ എടുത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഡിപ്രിസിയേഷൻ വരും. വരുന്ന ഡിപ്രിസിയേഷൻ ഇങ്ങനെയാണ്, ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ 23% വരെ, പെയിൻറ്റിങ്ങിൻ്റെ 23% വരെ നമ്മൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ 28% വരെ, ഒരു ഡോർ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 28% ഡിപ്രിസിയേഷൻ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഇനി ഫൈബർ പാർട്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ 50% അതിന് ഡിപ്രിസിയേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ബ്രസ, ഒരു ഓട്ടോമാറ്റിക് ബ്രസ്സയുടെ സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ്. അപ്പോൾ ഈ കസ്റ്റമർ ക്ലെയിമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 1000 രൂപ ക്ലെയിം ഫീസ് കൊടുക്കണം എന്തായാലും. അതുകൂടാതെ കോംപ്രിഹെൻസീവ് പോളിസി ആയതുകൊണ്ട് 50%, അതായത് 2000 രൂപ കസ്റ്റമർ അടയ്ക്കേണ്ടി വരും. അതാണ് ഈ ഫുൾ കവർ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് അഥവാ ഡിപ്രിസിയേഷനുള്ള പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടാവണം. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ 2 add-ons എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സും എഞ്ചിൻ പ്രൊട്ടക്ഷനുമാണ്. ഈ 2 പോളിസി ഡെഫിനറ്റായിട്ടും എല്ലാ ഫസ്റ്റ് ഇയർ റിന്യൂവൽ വരുന്ന സമയത്തും എല്ലാ ഡീലർഷിപ്പുകാരും പറയും. കാരണം ആദ്യത്തെ ഇയറിൽ ഈ ഒരു 2 add-ons ആഡ് ചെയ്തിട്ടുണ്ടാകും. കാരണം അത് മാരുതി കമ്പൾസറി പറയുന്ന add-on ഫസ്റ്റ് ഇയറിൽ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ RTI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയും. വണ്ടി നാച്ചുറൽ കലാമിറ്റീസോ തെഫ്റ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഷോറൂം പ്രൈസ് പ്ലസ് ടാക്സ് പ്ലസ് രജിസ്ട്രേഷൻ ഫീസ് ഇത് തിരിച്ചു കിട്ടും. ഇതിന് ക്രൈറ്റീരിയ ഉണ്ട്. മോഷണം പോയി കഴിഞ്ഞാൽ ഒരു 1 year വരെ ടൈം വേണം. അതിലിപ്പോൾ പേപ്പറിൽ പരസ്യം കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ അപ്ലൈഡ് ആയിരിക്കും. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ വലിയൊരു ഫ്ലഡ് വന്നു, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്ലെയിം കിട്ടും.
അതല്ല ഇപ്പം നമ്മുടെ വീട്ടിലെ മരം വീണു അങ്ങനെയുള്ള കേസുകളാണെങ്കിലും അത് നാച്ചുറൽ കലാമിറ്റീസിൽ പെടുത്താം. അത് അതാത് ലൊക്കാലിറ്റിയിലുള്ള വില്ലേജ് ഓഫീസർ വന്നിട്ട് അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ലെറ്റർ അതൊക്കെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയച്ചിട്ട് അവരവിടെ നിന്ന് ഇൻസ്പെക്ഷന് വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. പിന്നെ വരുന്നത് എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയും. നമുക്ക് നോർമലി വാറണ്ടി എടുത്തിട്ടുണ്ടായിരിക്കാം കസ്റ്റമേഴ്സ്. അത് നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് കോളം പോയാൽ അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അതിനെല്ലാം വാറണ്ടിയിൽ കിട്ടും. പക്ഷേ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫ്ലഡ് എഫക്റ്റഡ് ആവുക അങ്ങനെയുള്ള വണ്ടികളെ എൻജിൻ മാത്രം ടോട്ടൽ ലോസ് ആവാറുണ്ട്. ഇപ്പോൾ മേജർ ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ എൻജിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടോ നമുക്ക് ആ എൻജിൻ ഉപയോഗിക്കാത്ത രീതിയിലാവും. ഇപ്പോൾ വലിയൊരു ഇടി ഇടിച്ചാൽ എൻജിൻ്റെ സിലിണ്ടർ തകർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എൻജിൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റീപ്ലേസ്മെൻറ്റ് വേണ്ട വരും. അപ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ എടുത്ത കസ്റ്റമർ ആണെങ്കിൽ ഈ എൻജിൻ റീപ്ലേസ്മെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു റിട്ടേൺ ടു ഇൻവോയ്സ് എൻജിൻ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ എടുത്താൽ മതി. മാരുതി കമ്പൾസറി ആയിട്ട് 3 വർഷമാണ് ഈ ഒരു ആഡ് ഓൺ പ്രൊവൈഡ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുത്താൽ മതി. ഈ 3 വർഷം കസ്റ്റമേഴ്സ് എടുക്കണമെന്നില്ല, ഈ ഒരു ബെനിഫിറ്റ് അധിക ബെനിഫിറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇട വന്നൊരു അഡീഷണൽ ആഡ് ഓൺ ആണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് 1000 രൂപ കമ്പൾസറി എമൗണ്ട് അല്ലാണ്ട് 300 രൂപ അടയ്ക്കണമെന്ന് പറയാറുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എൻജിന് വർക്ക് വന്നെങ്കിൽ എൻജിൻ്റെ ഓയിൽ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് കൂടെയല്ല ഇത് ചോർത്ത് എടുക്കണത്. ചോർത്തി എടുക്കുമ്പോൾ ഈ ഓയിൽ നല്ല ഓയിലാണെങ്കിൽ തന്നെ ആ വേസ്റ്റോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരിക. പിന്നീട് നമുക്കത് ഒരിക്കലും റീഫില്ല് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ നെറ്റ് ബോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഇൻഷുറൻസിൽ കവറേജ് ഇല്ല. അപ്പോൾ അതിൽ ആ ഒരു കവറേജും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമബിൾസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ ഇതും സാറിന് ഓപ്ഷണലാണ്. പിന്നീട് നമുക്ക് കീ പ്രൊട്ടക്റ്റ് വരുന്നുണ്ട് മാരുതി ഇൻഷുറൻസിൽ. കീ ലോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ ഇപ്പോൾ സിയാസ്, എസ്ക്രോസ്, ബലനോ, ബ്രസ, എർട്ടിക ഇതിൻ്റെയൊക്കെ കീ ഒരുപാട് വിലയുള്ളതാണ്. 10,000-4,000 രൂപയുള്ളതായിരിക്കാം. ഓട്ടോ മറ്റേ കീലെസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കീകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാം. മാരുതി തന്നെ ഓർഡർ ചെയ്ത് നമ്മുടെ ആ ഒരു കീയുടെ കോഡ് വെച്ചിട്ട് ചേസിസ് നമ്പർ വെച്ചിട്ട് നമ്മൾ അയച്ച് തിരിച്ചു വരും കീ. അപ്പോൾ അതിന് കുറച്ച് ടൈമൊക്കെ എടുക്കും. പക്ഷെ നമുക്ക് ഈ ഒരു ആഡ് ഓൺ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഇതിന് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നീട് നമുക്ക് വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എം ജി എ മാരുതി ജെനുവിൻ ആക്സസറീസ് ആഡ് ചെയ്യാറുണ്ട്. ഫോഗ് ലാമ്പ്, മ്യൂസിക് സിസ്റ്റം, സ്കേറ്റിംഗ്, കിറ്റ്, ബമ്പർ കിറ്റ്, സൈഡ് ബീഡിങ്, ഇതെല്ലാം നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കുകയാണ്, ഇടിച്ചു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് തകർന്നു പോയി, നമുക്കത് ഇൻഷുറൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം റിന്യൂവൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വണ്ടി ഇടിച്ച് നമ്മുടെ സ്കേറ്റിങ്ങിന് എന്തെങ്കിലും പറ്റുക അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് പോവാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അതിന് കോമ്പൻസേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം കിട്ടും. അത് മാരുതി ജെനുവിൻ ആക്സസറീസ് ആയിരിക്കണം. പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് പറ്റില്ല. പിന്നെ അതിനെന്ന് വെച്ചാൽ സാറ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലിപ്പ് നമുക്ക് ബില്ല് തരൂലേ, ബില്ല് വെച്ചിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ബില്ലിലുള്ള എമൗണ്ട് അതിന് ഡിപ്രിസിയേറ്റഡ് വാല്യൂ ആയിരിക്കും അതിൽ കാണിക്കുക. അതൊക്കെ നമുക്ക് IDV-യിലാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇൻഷുറൻസിൽ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിനുള്ള കവറേജാണ്. നമ്മുടെ വണ്ടി 5-സീറ്ററോ 4-സീറ്ററോ 6-സീറ്ററോ 7-സീറ്ററോ ആയിരിക്കാം. ഈ വണ്ടിയിൽ കൂടെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് നമുക്ക് കവറേജ് കൊടുക്കാൻ പറ്റും. അത് 2 ലക്ഷം രൂപ വരെയാണ്. പെർ ഹെഡിന് 500 രൂപ മുതൽ വരെ നമുക്ക് എമൗണ്ട് കൊടുത്തുകൊണ്ട് 2 ലക്ഷം രൂപ വരെ ക്ലെയിം കിട്ടും. ഈ 2 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഡെത്തോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ സംഭവിച്ചാൽ മാത്രമായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ബെനിഫിറ്റാണ് നമ്മുടെ മാരുതി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫുള്ളി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ, എൻജിൻ പ്രൊട്ടക്ഷൻ, റിട്ടേൺ ടു ഇൻവോയ്സ്, കൺസ്യൂമബിൾസ്, ഈ പാസഞ്ചേഴ്സിനുള്ള കവറേജ്, ഇത്രയാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട, ഫുള്ളി കവേർഡ് ആയിട്ടൊരു ഇൻഷുറൻസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ നല്ല രീതിയിൽ എന്താണ് മാരുതി ഇൻഷുറൻസ് അതിൽ മറ്റുള്ള ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നത് പ്രവീണാണ്, നമ്മൾ എന്നുള്ള. അപ്പോൾ നമുക്കൊരു താങ്ക്സ്. കാരണം നല്ല രീതിയിൽ എനിക്ക് ഇപ്പോഴാണ് എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണക്കാരൻ്റെ വണ്ടി ഓൾട്ടോ, എസ്പ്രസ്സോ, ചെറിയ വാഗനറിനൊക്കെ കീ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞവർ ചില ഷോറൂമുകാർ അടിച്ചേൽപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഈ ചെറിയ വണ്ടിയിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ കീ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ചെറിയൊരു കീയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും
ആ ഓപ്ഷൻസ് എടുക്കണോ വേണ്ടയോ എന്ന് കസ്റ്റമർ തീരുമാനിക്കാം. വില കൂടിയ കീയൊക്കെ ആണെങ്കിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും ഈ വീഡിയോയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം ഇനിയും പല കാര്യങ്ങളും ഇൻഷുറൻസിനെ പറ്റി അറിയാനുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. താങ്ക് യു.